മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടംപുളയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. പത്തോളം വീടുകളിൽ വെള്ളം കയറി. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും പഴയങ്ങാടിയിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ദുരിതം യാത്രക്കാരെയും സാധാരണ ജനങ്ങളെയും ഏറെ ബാധിച്ചു. മാടായി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മുട്ടം പൊള്ളപ്പൊയിൽ റോഡ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് തോടായി മാറി. റോഡിന് ഇരുവശവുമുള്ള പത്തോളം വീടുകളിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമാണ്. സ്കൂളിലും മദ്രസകളിലും പോകുന്ന കുട്ടികൾ ഈ റോഡിലൂടെ ഏറെ ദുരിതമനുഭവിച്ചാണ് കടന്നു പോകുന്നത്. വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അവിടെ അവസാനം അവിടെ ഒരു ഓവുചാല് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഓവുചാല് വന്നിട്ട് അവിടെ മമ്മിഞ്ഞിൻ്റെ വരണ്ടവിടെ സ്റ്റോപ്പാക്കി. അപ്പോൾ അവിടുത്തെ വെള്ളം അവിടെ കെട്ടിക്കുന്നു. അതുകൊണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടിക്കല. അപ്പോൾ അത് അവിടുന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ട് പോകും. അതാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. പഞ്ചായത്ത് തോട് കുറിച്ചാക്കത്തോണ്ട് അല്ല കൊല്ലം കൊല്ലം എല്ലാ തോട് ഈ കാലുകളിപ്പോൾ തോട് കുറിച്ചാക്കത്തോണ്ടാണ് ഈ വെള്ളം ഒഴുകി പോകത്തെ. രണ്ടാമതായിട്ട് വെഞ്ഞല ഭാഗത്ത് ഒരു കൊല്ലം ഒഴുക്കിയാണ്ടൊക്കെ അത് ഈ ചെറിയ തോട്ടിലേക്ക് വിടും. അതാ പ്രശ്നം. ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാറുണ്ട്. നല്ല വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. വെള്ളം നോണ്ടിയിട്ട് തന്നെ കുട്ടികളെല്ലാം പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യണം. പിന്നെ കുഴിൻ്റെ വെള്ളവും കയറുന്നുണ്ട്. ആ കളറ് വെള്ളം പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലും അടുക്കള ഭാഗത്തും എല്ലായിടത്തും വെള്ളമാണ്. സമീപത്തെ മറ്റൊരു റോഡ് ഉയർത്തിയത് കാരണം അവിടെ നിന്നുമുള്ള വെള്ളമടക്കം ഇവിടേക്ക് ഒഴുകിയെത്തിയാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. റോഡ് ഉയർത്തി ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ മഴക്കാലത്ത് ഇവിടെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. MLA ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ച് ആവശ്യമായ പദ്ധതി നടപ്പാക്കി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.